സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 27-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33 മുതലുള്ള 3 വചനങ്ങൾ. ഹാ, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്, അവിടത്തേക്ക് ഉപദേഷ്ടാവായതാര്, തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാര്! എന്തെന്നാൽ എല്ലാം അവിടുന്ന് നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്, അവിടുത്തേക്ക് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം.
ആശു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 16 13 മുതലുള്ള വാക്യങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകയോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരായത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ തിരിച്ചറിയുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നവരൊക്കെ അവർണീയമായ കൃപകളാൽ അനുഗ്രഹീതരാകുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്രതീക്ഷിതമായ സഹനങ്ങളും അവിചാരിതമായ സങ്കടങ്ങളുമൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവമുണ്ടോയെന്നും ദൈവം മരിച്ചുപോയെന്നുമൊക്കെ സങ്കടപ്പെടുന്നവരാണ് നാം. കണ്ണുകൊണ്ട് കാണപ്പെടാത്ത ദൈവമെന്ന യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം മരണം വരെ ഏറ്റുപറയാനുമൊക്കെ സാധിക്കണമെങ്കിൽ അപാരമായ ദൈവാനുഭവം ഞാൻ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. ഗുരുവിൻ്റെ ഒറ്റവിളിയിൽ ഉണ്ടായിരുന്നതൊക്കെ ഉപേക്ഷിച്ച് ഗുരുവിനോടൊപ്പം യാത്ര തിരിച്ച ശിഷ്യരുടെ പ്രതിനിധി എന്നോണം പത്രോസിനോടുള്ള ക്രിസ്തുവിൻ്റെ ചോദ്യവും അതിനുള്ള പത്രോസിൻ്റെ മറുപടിയുമാണ് ഈ സുവിശേഷം. മെച്ചപ്പെട്ട സ്വപ്നങ്ങളും ജീവിതവും ആഗ്രഹിക്കാതെ സുരക്ഷിതമായൊരു ജീവിത സാഹചര്യത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം ആരും തിരഞ്ഞെടുക്കുകയില്ല. 12 ശിഷ്യൻ്റെ ഒരു കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നും കാണില്ല. ഉള്ളതൊക്കെ ഉപേക്ഷിച്ച് ഗുരുവിൻ്റെ കൂടെ കൂടി ശ്രേഷ്ഠമായതൊന്നും സംഭവിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലെ ഗുരുവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പത്രോസിൻ്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അരക്ഷിതത്വങ്ങളിലും അനിശ്ചിതത്വങ്ങളിലും ഞാൻ രൂപപ്പെടുത്തിയെടുക്കേണ്ട ദൈവിക സങ്കല്പത്തെ എനിക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് വിശുദ്ധ പത്രോസ് ലീഹ. പത്രോസിൻ്റെ ഉത്തരത്തിനുള്ള ക്രിസ്തുവിൻ്റെ മറുപടി, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്നതായിരുന്നു. വിശ്വാസം ജീവനുള്ളതും ദൃഢമുള്ളതുമാകുമ്പോൾ ഞാനും ദൈവിക കൃപകളാൽ നിറയും. നല്ല തമ്പുരാനെ, പ്രതികൂല ജീവിത സാഹചര്യങ്ങളിൽ പോലും ജീവനുള്ള ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. സ്തുതിയും പുകഴ്ചയുമേ.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭാരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുത്രനാ
കരുത്തുള്ളതാ ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം യേശുവേ എൻ സ്നേഹമേ എനിക്ക് ആശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ എനിക്ക് ആനന്ദം നീ മാത്രമേ യേശുവേ എൻ സ്നേഹമേ ശ്വാസം നീ മാത്രമേ യേശുവേ ഇൻ ജീവനേ എനിക്കാനന്ദം നീ മാത്രമേ ദൈവം എന്നെ കരുതുന്ന ദൈവം എന്നെ നടത്തിയ വഴികളോർത്താൽ എൻ്റെ സ്രഷ്ടാവാം ദൈവം എന്നെ കരുതുന്ന ദൈവം എന്നെ നടത്തിയ വഴികളോർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാവില്ല എത്ര പറഞ്ഞാലും മതി വരില്ല എത്ര സ്തുതിച്ചാലും മതിയാവില്ല എത്ര പറഞ്ഞാലും മതി വരില്ല യേശുവേ എൻ സ്നേഹമേ എനിക്ക് ആശ്വാസം നീ മാത്രമേ യേശുവേ ഇൻ ജീവനേ എനിക്ക് ആനന്ദം നീ മാത്രമേ നിത്യസത്യം നീ മാത്രം എന്നും നീ തന്നെ വഴി നടത്തൂ നിത്യജീവൻ നീ മാത്രം നിത്യസത്യം നീ മാത്രം എന്നും നീ തന്നെ വഴി നടത്തൂ എത്ര പാടിയാലും മതിയാവില്ല എത്ര വർണ്ണിച്ചാലും മതി വരില്ല എത്ര പാടിയാലും മതിയാവില്ല എത്ര വർണ്ണിച്ചാലും മതി വരില്ല എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം യേശുവേ എൻ സ്നേഹമേ എനിക്ക് ആശ്വാസം നീ മാത്രമേ യേശുവേ എൻ ജീവനേ എനിക്ക് യേശുവേ
കരുത്തിനുള്ളിൽ വാഴുമോ കുളിര നിന്ദിവ്യരൂപം കാണുന്നു ഈ അപ്പത്തിൽ ഞാൻ ഇന്നീശോയെ നൽകിട നാഥനായി ഏഴയാമിൻ മാനസം ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ ഉള്ളിൽ പെയ്യുമോ മഴയാ